രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണല്ലേ, നടക്കില്ല. അധികാരി തമ്പുരാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണിവൾ. ആഗ്രഹം സാധിക്കാതെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. സഹോദരന്മാരെ, ഞങ്ങൾക്ക് ഒരേ ഒരു മകളാണ്. ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി അവളെ മാന്യമായി വളർത്താൻ അനുവദിക്കണം. ഈ നാട്ടിൽ മാന്യതയ്ക്ക് എന്താ കുറവ്? തമ്പുരാന്റെ ആഗ്രഹത്തിന് വഴങ്ങിയാൽ കൈനിറച്ച് പണമല്ലേ കിട്ടാൻ പോകുന്നത്? സുഭിക്ഷമായി ജീവിക്കാലോ. സഹോദരന്മാരെ, നിങ്ങൾക്കും അമ്മ പെങ്ങന്മാരില്ലേ? അവരെ ഓർത്തെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കണം. നിങ്ങളെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ കുഴപ്പത്തിലാവുന്നത് ഞങ്ങളുടെ രക്ഷയായിരിക്കും. തമ്പുരാൻ നോട്ടമിട്ട പെണ്ണ് ചാടിപ്പോകാതിരിക്കാൻ രാത്രിയും പകലും ഞങ്ങളെ കാവലിട്ടിരിക്കുക തമ്പുരാൻ. ഇവള് ചാടിപ്പോയാൽ തമ്പുരാൻ ഞങ്ങളുടെ കഥ കഴിച്ചിരിക്കും. മര്യാദയ്ക്ക് തറവാട്ടിലേക്ക് മടങ്ങിപ്പോക്കോ. പൂങ്കണ്ണീർ എടുക്കാതെ മര്യാദയ്ക്ക് മടങ്ങിപ്പോകൂട്ടി, ഇല്ലെങ്കിൽ മൂന്നിനെയും കെട്ടി വലിച്ചെടുത്ത് തറവാട്ടിൽ കൊണ്ടാക്കിയിരിക്കും. മടങ്ങിപ്പോവാൻ. കരനാഥൻ തമ്പുരാന്റെ വിഷയാസക്തിയാണ് പ്രശ്നം. ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് കേട്ടില്ലേ, പന്തള രാജ്യത്ത് രാജാവുമില്ല രാജ്ഞിയുമില്ലെന്ന്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് സമയവുമില്ലെന്ന്. അത് കേട്ടപ്പോ അപമാനം കൊണ്ട് തൊലി പൊളിഞ്ഞുപോയി കൂട്ടുകാരെ. ഈ നാട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾ ഇനിയും ഏറെ ഉണ്ടല്ലോ. ആ പിതാവിന്റെ നാവിൽ നിന്ന് കേട്ടത് അവരുടെയൊക്കെ ചുട്ടുപൊള്ളുന്ന വേദനയാണ് കുമാര. ദേശപ്രച്ഛന്നരായി നാട് ചുറ്റാൻ ഇറങ്ങിയത് എത്ര നന്നായി. ഈ നാടിന്റെ സ്പന്ദനം അറിയാൻ കഴിഞ്ഞല്ലോ. ഇവിടുത്തെ പെൺകുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മനസമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. വരൂ. അമ്മേ, എനിക്ക് നാടും വീടും വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല അല്ലേ. ഇതാ നിന്റെ തറവാടും വിലപിടിപ്പുള്ള സാധനങ്ങളും എല്ലാം കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. കളങ്കപ്പെട്ട് ജീവിച്ചു. എന്താ സുമതി ഇത്? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ നീ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അവൾക്ക് സംഭവിക്കാൻ പോകുന്ന പാപത്തിന്റെ ഗൗരവം പോലും ശരിക്കും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല അവൾക്ക്. എല്ലാം ഉപേക്ഷിച്ച് ഒഴിച്ചോടാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ല. നീ കളങ്കപ്പെടാൻ പോവാ മോളെ. അകത്ത് പോകും. വാ മോളെ.
ദ്രോഹികളെ, നീയൊക്കെ വീണ്ടും വന്നോ? വെട്ടി അരിഞ്ഞു കളഞ്ഞ സുമതി, അവിവേകം വേണം. ഇവര് നമ്മുടെ ശത്രുക്കളല്ല, ഏതോ വഴിപോക്കര, ഉപദ്രവിക്കരുത്. കയറി വരൂ. എന്റെ ഭാര്യ വെട്ടുകത്തിയുമായി നിങ്ങൾ ആക്രമിക്കുവാൻ വന്നു. ക്ഷമിക്കണം, ഒരു പെറ്റമ്മയുടെ വേവലാതിയും പരിഭ്രാന്തിയും ഒക്കെയാണ് അങ്ങനെ പെരുമാറാൻ ഇവളെ പ്രേരിപ്പിച്ചത്. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ ഗോസായി നാട്ടിൽ നിന്നും വരുന്ന വ്യാപാരികളാണ്. ആദ്യം ഇവിടെ വന്നത് കുറച്ചു ഭക്ഷണത്തിനായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുവാനാണ്. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? പേടിക്കണ്ട, സഹായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ സഹായിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പറഞ്ഞോളൂ, ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ജയധർമ്മൻ തമ്പുരാൻ, ഈ നാട്ടിലെ അധികാരി. ഈ ദേശത്തിലെ ഏതൊരു പെൺകുട്ടി ഋതുമതിയായാലും തമ്പുരാന് കാഴ്ചവെക്കണമെന്നാണ് കൽപ്പന. തമ്പുരാൻ നശിപ്പിച്ച എത്രയോ പെൺകുട്ടികൾ, അവരിൽ പലരും ജീവത്യാഗം ചെയ്തു, പലരും ജീവചാവങ്ങളായി ഇപ്പോഴും കഴിഞ്ഞു പോകുന്നു. ഞങ്ങൾ കാറ്റുനോറ്റുണ്ടായ ഒരേ ഒരു മകളാണ് കാളന്തി. അവളെ തമ്പുരാനെ കാഴ്ചവെക്കണമെന്ന് തമ്പുരാന്റെ കാര്യസ്ഥമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞങ്ങളുടെ മാനസികാവസ്ഥ. ഈ കൊടിയ അനീതിയെ എതിർക്കാൻ ഈ നാട്ടിൽ ആരുമില്ലേ? എങ്ങനെ എതിർക്കാന്? തമ്പുരാൻ വലിയ ധനസ്ഥിതിക്കാരന്, അയാള് പറയുന്ന എന്ത് നീച്ച പ്രവൃത്തികളും കാട്ടിക്കൂട്ടാൻ തണ്ടും തടിയുമുള്ള കുറെ അനുചരന്മാരും, പിന്നെ മഹാരാജാവ് കൽപ്പിച്ചു നൽകിയ അധികാരസ്ഥാനവും ഉണ്ടല്ലോ. അയാളെ നിലക്ക് നിർത്താൻ ആർക്കും കഴിയില്ല സഹോദരന്മാരെ. നേരം പുലരുന്നതിനു മുമ്പ് ഈ ദേശത്തിന്റെ അതിർത്തി വിടാനായിരുന്നു കാളിന്തിയുടെയും മാതാപിതാക്കളുടെയും പദ്ധതി. തക്ക സമയത്ത് ഞങ്ങൾ ചാടി വീണതുകൊണ്ട് ആ ശ്രമം അമ്പയെ പരാജയപ്പെട്ടു പോയി. നന്നായി, വളരെ നന്നായി. നാം ഏറ്റവും കൂടുതൽ മോഹിക്കുന്ന പെൺകുട്ടിയാണ് കാളിന്തി. നമ്മുടെ മനസ്സിൽ ഒരു വെള്ളി നക്ഷത്രമായി അവളെപ്പോഴും തെളിഞ്ഞു നിൽക്കും.
അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നാം കരനാഥനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തമ്പുരാൻ നോട്ടമിട്ട ഒരു പെണ്ണും ഈ ദേശം വിട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നല്ല മണ്ണും തമ്പുരാന്, നല്ല പെണ്ണും തമ്പുരാൻ എന്നാ പ്രമാണം. ഈ മോന്തുന്ന കള്ളിനേക്കാൾ ലഹരിയുണ്ട് ആളിന്. എന്താ ശരിയല്ലേ? തമ്പുരാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം ഞങ്ങൾക്ക് ശരികളാണ്. കാളിന്തിയോളം ലഹരി കാട്ടിലെ തുമ്പിത്തേന് പോലുമില്ല. അതിന്ന് ആവോളം നാം ആസ്വദിക്കും. രാജാവിനെ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കഴിഞ്ഞോ? പ്രണാമം മഹാരാജൻ. പ്രണാമം മന്ത്രി. അങ്ങ് മധുരയിൽ നിന്ന് യാത്ര തിരിച്ചു എന്നറിഞ്ഞു, പക്ഷെ ഇന്ന് അവർ വന്ന് പ്രതീക്ഷിച്ചില്ല. ആരും നമ്മെ അറിയിച്ചതുമില്ല മഹാരാജൻ. സാരമില്ല, ഇപ്പോഴറിഞ്ഞല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നു മഹാരാജൻ? ബഹുസുഖമായിരുന്നു. ശിവഭക്തനായ നമുക്ക് മധുരയിലെ പെരിയ കോവിൽ സന്ദർശിച്ച് ദർശനം നടത്താൻ കഴിഞ്ഞു. നന്നായി. അവിടുത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന ചുവർചിത്രങ്ങളാണ് നമ്മെ ഏറെ ആകർഷിച്ചത്. കൈലാസം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. മധുരയിലായിരുന്നപ്പോ അടിയനും ആ ക്ഷേത്രത്തിൽ പലതവണ പോകാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. മഹാഭാഗ്യമെന്ന് പറയും. അല്ല, മന്ത്രിക്ക് എന്താ ഒരു താല്പര്യമില്ലാത്ത മട്ട്? നാം മടങ്ങി വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളൂ. അയ്യോ, മഹാരാജൻ മടങ്ങി വരണേന്ന് നിത്യവും 100 പ്രാവശ്യം ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്ന അടിയനോടാണോ തിരുമനസിന്റെ ഈ ചോദ്യം? മുഖത്തൊരു പ്രസന്നതയില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. അത് പിന്നെ തിരുമനസിന്റെ അഭാവത്തിൽ ഭരണകാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് മഹാറാണിയും മണികണ്ഠകുമാരനും പിന്നെ ഈ സേനാധിപനും ചേർന്ന. അടിയൻ അർഹിക്കുന്ന ഒരു പങ്കാളിത്തവും നൽകിയില്ല തിരുമനസേ. വരട്ടെ, മന്ത്രിയുടെ പരാതികളൊക്കെ പരിഹരിക്കാം. ആട്ടെ, മണികണ്ഠനും രാജരാജനോടെ? രാജരാജകുമാരൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയി. കൂട്ടുകാരുമൊത്ത് ഗോസായി വേഷത്തിൽ ദേശസഞ്ചാരത്തിലാണ് മണികണ്ഠകുമാരൻ. ഗോസായി വേഷത്തിലോ? അതെ, താൻ രാജകുമാരനാണെന്ന് തിരിച്ചറിയാതെ പ്രജകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുക എന്നുള്ളതാണ് കുമാരന്റെ ലക്ഷ്യം. അതൊരു നല്ല കാര്യമാണല്ലോ. രാജാവായ നമുക്കിതുവരെ തോന്നാത്തൊരാശയം മണികണ്ഠകുമാരന് തോന്നിയത് അഭിനന്ദനീയം തന്നെ. അതിനോട് റാണി തിരുമനസിന് യോജിപ്പില്ലായിരുന്നു. മഹത്തും ബൃഹത്തുമായ ആശയമാണെന്ന് കണ്ട് അടിയനും കൂടി പ്രോത്സാഹിപ്പിച്ചിട്ടാണ് റാണി സമ്മതിച്ചത്. നന്നായി. ആ ഒരു കാര്യത്തിലെങ്കിലും മന്ത്രിക്ക് പങ്കാളിത്തമുണ്ടായാലും. നാം മടങ്ങി വന്നപ്പോൾ കുട്ടികൾ രണ്ടുപേരും കൊട്ടാരത്തിൽ ഇല്ലാതെ പോയല്ലോ. നമ്മെ കാണാത്തതിൽ റാണി പരിഭവിച്ചിരിക്കുകയായിരിക്കും.
അങ്ങയുടെ മകരാവാസം ഏറെ നീണ്ടുപോയി എന്ന പരാതി നമുക്കുമുണ്ട്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം നിലനിർത്തുന്ന കാര്യത്തിൽ നാം അനുഭവിച്ച മാനസിക ക്ലേശങ്ങൾ അത് അങ്ങേക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു മഹാരാജൻ. എല്ലാം സേനാധിപൻ പറഞ്ഞ് നാം അറിഞ്ഞിരിക്കുന്നു. വാവറുടെ ആക്രമണം, ആലങ്ങാട്ട് ഗുരുക്കളുടെയും സാമന്തന്മാരുടെയും രാജസ്ഥാനത്തോടുള്ള വിയോജിപ്പ്, ഉദയനന്റെ ആക്രമണം എപ്പ വേണമെങ്കിലും ഉണ്ടാകുമെന്ന ഭീഷണി, എല്ലാം കൂടി റാണിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുവെന്ന് നാം മനസ്സിലാക്കുന്നു. റാണി, നമ്മുടെ അഭാവത്തിൽ മണികണ്ഠൻ രാജ്യകാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നുവെന്ന് പരീക്ഷിച്ചറിയണമെന്ന ലക്ഷ്യവും നമ്മുടെ മടക്കയാത്ര വൈകിയതിന് പിന്നിലുണ്ടായിരുന്നു. യോദ്ധാവായിരുന്ന വാവരെ തന്റെ ഹിതോപദേശങ്ങൾ കൊണ്ട് യോഗി സമാനനാക്കുവാൻ കുമാരന് കഴിഞ്ഞില്ലേ? ആലങ്ങാട്ട് ഗുരുക്കളെയും സാമന്തന്മാരെയും രാജസ്ഥാനത്തിന് വശഗതരാക്കാൻ കുമാരന് കഴിഞ്ഞില്ലേ? വാവർ കിരുമേലിയിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുഭവിച്ചതോടെ ഉദയനൻ എന്ന മഹാഭീകരന്റെ ആക്രമണ ഭീഷണിയും ഒഴിവാക്കി തന്നില്ലേ കുമാരൻ? ശരിയാണ് മഹാരാജ, ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ ഒത്തിരി ഭാരങ്ങൾ തലയിലേറ്റി രാവും പകലും ഭഗീരഥ പ്രയത്നം ചെയ്തു കുമാരൻ. കുമാരനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനവും സഹതാപവും തോന്നുന്നു. നമുക്കും രാജ്യത്തിനും പ്രജകൾക്കും അഭിമാനഭാജനമായ കുമാരനെ ഒരു നോക്കു കാണാൻ കൊതിയാവുന്നു നമുക്ക്. ആ, ഇപ്പോഴാണ് ഓർത്തത്, കുമാരൻ ഓലയും നൽകി വാവരെ ഏൽപ്പിച്ചുവിട്ട് രണ്ട് കുറ്റവാളികളെ കൽത്തുറങ്കിൽ അടച്ചിട്ടുണ്ട്. എന്താണ് അവർ ചെയ്ത കുറ്റം? കുമാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നേ വാവർ പറഞ്ഞിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യുകയോ ഭേദ്യം ചെയ്യുകയോ അരുതെന്ന് കുമാരൻ അറിയിക്കുകയും ചെയ്തു. നമുക്കവരെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പ്രഭു. പന്തളത്തെ വിറപ്പിക്കുകയും പിന്നെ കുളിർപ്പിക്കുകയും ചെയ്ത വാവർ എന്ന ചരിത്ര പുരുഷനെ നമുക്കൊന്ന് നേരിൽ കാണണം. ഈ യാത്ര കൊണ്ട് ഈ നാടിന്റെ യഥാർത്ഥ ചിത്രം കാണാൻ കഴിഞ്ഞു. ജയധർമ്മൻ, ആഭാസം ജീവിച്ചിരിക്കുന്ന ഈ നാടിന്റെ മുഖം എത്ര ബീഭത്സമാണ് കുമാര. കാളിന്ദി എന്ന പെൺകുട്ടി, ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെയും ദുഃഖം കനീഭവിച്ച മുഖം അവളിൽ കാണാൻ കഴിഞ്ഞു. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം കുമാര. വിടരും മുമ്പേ കൊഴിയാൻ വിധിക്കപ്പെട്ട വീണ പൂക്കളാകരുത് ഈ നാട്ടിലെ പെൺകിടാങ്ങൾ. ഇത് ജയധർമ്മന്മാർ വാഴുന്ന ഇടമാകരുത്. എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടം പുണ്യസ്ഥാനമാകുന്നു എന്ന് ഗുരുനാഥൻ നമ്മൾ മൂന്ന് പേരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സ്ത്രീ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയല്ല, പൂജിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അത് കുമാരൻ ഉണ്ടാക്കിയെടുക്കണം. എന്തിനാണ് അങ്ങനെ കുടം വലിച്ചെറിഞ്ഞത്? കാളന്തി എന്ന സുന്ദരി പെൺകിടാവിനെ കാണാൻ പോവുകയല്ലേ? സുരപാനം അതിൽ വിട്ടാൽ കാളന്തിക്ക് അതിഷ്ടമായില്ലെങ്കിലോ? അതുകൊണ്ട് ഇന്നത്തെ സുരപാനം നാം നിർത്തുന്നു. എന്നാൽ ഞങ്ങളും നിർത്തുന്നു. അങ്ങനെ കാത്തിരുന്ന് കാളന്തി വല്ലാതെ മുഷിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇനി വൈകിക്കണ്ട, നമുക്ക് പോകാം. നമ്മൾ മോളെയും കൂട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിവരം അനുചരന്മാർ തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ടാവും. തമ്പുരാൻ ഏത് നിമിഷം ഇവിടെ എത്താം. എങ്ങനെയാ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കുക? എന്താ ഒരു മുക്തിമാർഗം? എന്നും ഞാൻ ലക്ഷ്മി ദേവി പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അച്ഛാ. ലക്ഷ്മി പൂജ ഒഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ലക്ഷ്മി ദേവിക്ക് ഒരു നെയ്വിളക്കും സ്വർണപുട്ടും നേർച്ചു നേർന്നിരിക്കാൻ ഞാൻ. എന്നെ രക്ഷിക്കാൻ ദേവി എത്തിക്കോളൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മോളേ.
ഇനി ആ പരമനീചം വന്നു കയറുമ്പോ മകളെ വിട്ടുകൊടുത്തേക്കാം. പക്ഷെ എന്റെ കുഞ്ഞിന്റെ ശവം അയാൾക്ക് കിട്ടും.